ഹലോ, വെൽക്കം ബാക്ക് ടു ഫൈവ് ഹാർസ് റെസിപ്പി. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ചായ ആയിട്ടാണ്. നമ്മൾ ദിവസവും ഒരു ചായയെങ്കിലും കുടിക്കാത്തവരുണ്ടാവില്ല. അപ്പോൾ ചായയിൽ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി പരീക്ഷിച്ച് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു ചായ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇപ്പോൾ ഇത്ര വെറൈറ്റി എന്നല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഞാനിതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു ടീസ്പൂൺ ചായപ്പൊടിയും അതുപോലെ ഒരു ഏലക്കായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഞാനിതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, ഇച്ചിരി മതി. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീ ആക്കി മാറ്റിയെടുക്കണം. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ചായ ഇതുപോലെ നന്നായിട്ട് തിളക്കുമ്പോൾ ഞാനിതിനെ ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്നും തിളക്കാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള മധുരം ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചായ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ജിഞ്ചർ ടീ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചിയെ ചേർക്കാൻ പാടുള്ളൂ. ഒരു ഗ്ലാസ് ചായയിലോട്ടുള്ള ചെറിയ കഷ്ണം ഇഞ്ചിയെ ചേർക്കാൻ പാടുള്ളൂ. ഒരുപാട് ഇഞ്ചി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു കുത്തുന്ന ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ എല്ലാവരും ഈ ഒരു ചായയിലുള്ളൊരു വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ അറിയിക്കുക. താങ്ക് യു.